നമസ്കാരം കെസിവി ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെയും വിവിധ പഞ്ചായത്തുകളിലെയും ശുദ്ധജല വിതരണ ശൃംഖലയുടെ നവീകരണ പദ്ധതിക്ക് തുടക്കമാകുന്നു പദ്ധതി നടപ്പാക്കുന്നത് 211.71 കോടി രൂപ ചെലവിൽ കിഫ്ബി സഹായത്തോടെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം തികച്ചും ന്യായമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ ആവശ്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും വാഗ്ദാനം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി കൃഷിഭവനുകൾക്ക് മുമ്പിൽ കർഷക മോർച്ചയുടെ പ്രതിഷേധ ധർണ കേന്ദ്ര സർക്കാർ കർഷകർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ തടഞ്ഞുവെക്കുകയാണെന്ന ആരോപണവുമായി നേതാക്കൾ വിശദമായ വാർത്തകളിലേക്ക് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെയും ആര്യാട് മണ്ണഞ്ചേരി മാരാരിക്കുളം തെക്ക് പഞ്ചായത്തുകളിലെയും ജലവിതരണ ശൃംഖലയുടെ നവീകരണ പദ്ധതിക്ക് വെള്ളിയാഴ്ച തുടക്കമായി 211.71 കോടി രൂപ ചെലവിൽ കിഫ്ബി ധനസഹായത്തോടെയാണ് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നത് നിർമ്മാണ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ധനമന്ത്രിയായിരുന്ന ഈ നിയോജക മണ്ഡലത്തിന്റെ എംഎൽഎയും കൂടിയായിരുന്ന ബഹുമാനായ ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തിന്റെ ഭാവനാപൂർണമായ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രാം നമുക്ക് ഇവിടെ നടത്താൻ സാധിച്ചത് മാത്രമല്ല ചിത്രഞ്ജൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്ന സമയത്ത് തുടക്കം കുറിച്ച ഒരു പദ്ധതി അതിനെ മാറ്റേണ്ട എല്ലാ കാര്യങ്ങളും വിവിധ ഘട്ടങ്ങളിൽ ചർച്ച ചെയ്ത് ദർശന പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമത്തിന് അനുമതി കൊടുത്തതിലൂടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുവാനായിട്ട് നമുക്ക് അവസരം ഒരുക്കിയിട്ടുള്ളത് ഇന്ന് നമുക്ക് സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 2.5 ലക്ഷം ആൾക്കാർക്ക് കുടിവെള്ളം ലഭിക്കുവാൻ ഈ പദ്ധതി പ്രയോജനപ്പെടും മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലുമായി അത് നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതോടുകൂടി കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള കാതലായ ഒരു വിഷയത്തിന്റെ പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുക വഴിച്ചേരി ജല അതോറിറ്റി ഡിവിഷണൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ആലപ്പുഴ എംഎൽഎ പി പി ചിത്തരഞ്ജൻ അധ്യക്ഷനായിരുന്നു എ എം ആരിഫ് എം പി മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാധ്യക്ഷ സൗമ്യരാജ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി കേരള വാട്ടർ അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ എസ് വെങ്കടേശപതി ഐ എ എസ് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ ആര്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ബിജുമോൻ മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സംഗീത മണ്ണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തണമെന്ന കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ ആവശ്യം തികച്ചും ന്യായമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നൽകിയ നിവേദനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൈമാറുമെന്നും അദ്ദേഹം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു കെ ജെ യു കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ ആദരവിന് മറുപടി പറയുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജേർണലിസ്റ്റ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ തന്ന നിവേദനം ഞാൻ സ്വീകരിച്ചു ആ നിവേദനത്തിൽ പറഞ്ഞിട്ടുള്ള തികച്ചും ന്യായമായ കാര്യമാണ് എന്നുള്ളത് കേരളം ഭരിച്ചിട്ടുള്ള എല്ലാ ഗവൺമെൻറ്റുകളും അംഗീകരിച്ചിട്ടുള്ളതാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഗവൺമെൻറ് ഇതിന് 2 കോടി രൂപ മാറ്റിവെക്കുന്നത് തീരുമാനമെടുത്തു പക്ഷേ പിന്നീട് അതിൻ്റെ തുടർ പ്രവർത്തനം വന്നില്ല എന്നുള്ളത് കൊണ്ടാണ് മുന്നോട്ട് പോകാൻ കഴിയാതെ പോയത് അതോടൊപ്പം തന്നെ ശ്രീ തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റിനകത്തും കേരള ജേർണലിസ്റ്റ് യൂണിയൻ്റെ ആവശ്യം അംഗീകരിക്കുകയും അതിന് ഒരു തുക മാറ്റിവെക്കുകയും ചെയ്തതാണ് അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തുടർ പ്രവർത്തനമില്ലാതെ സ്തംഭിച്ചു പോയി ഇനി ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കണം എന്നുള്ളതാണ് നമ്മളുടെ അഭ്യർത്ഥന സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാന് ഈ നിവേദനം ഞാൻ നൽകുന്നതാണ് അദ്ദേഹം പോസിറ്റീവായിട്ടുള്ള നടപടിയെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേരളത്തിലെ 140 എംഎൽഎമാരെയും ആദരിക്കുന്ന കെ ജെ യുവിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു തിരുവഞ്ചൂരിനെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി കെ ജെ യു ഭാരവാഹികൾ ആദരിച്ചത് സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗം പി ബി തമ്പി എംഎൽഎയെ ഷാളണിയിച്ചു ജില്ലാ പ്രസിഡന്റ് കെ ജി ഹരിദാസ് മെമ്മൻറ്റോ നൽകി ജില്ലാ സെക്രട്ടറി പി ഷൺമുഖൻ നിവേദനം കൈമാറി ജോയിന്റ് സെക്രട്ടറിമാരായ സുഭാഷ് ലാൽ ജോസ് ചമ്പക്കര എക്സിക്യൂട്ടീവ് അംഗം ജിതേഷ് വിശ്വനാഥ് എന്നിവർ പങ്കെടുത്തു കേന്ദ്ര സർക്കാർ കർഷകർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ തടഞ്ഞുവെക്കുകയാണെന്ന് കർഷകമോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ സംസ്ഥാന വ്യാപകമായി കർഷകമോർച്ച സംഘടിപ്പിച്ച കൃഷിഭവൻ ധർണയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കുട്ടനാട്ടിലെ രാമങ്കരിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇൻഷുറൻസ് പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് ആ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം എല്ലാ കാർഷിക വിളകൾക്കും
കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പരിരക്ഷ കേരളത്തിലെ കർഷകർക്കും അർഹതപ്പെട്ടതാണ്. അർഹതപ്പെട്ട ആ ഒരു കാർഷിക പരിരക്ഷ കേരളത്തിലെ കർഷകർക്ക് കൊടുക്കുവാൻ കേരളത്തിലെ സർക്കാർ തയ്യാറാവണം എന്നാണ് കർഷക മോർച്ച ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പദ്ധതിയാണ്. ആ കിസാൻ സമ്മാൻ നിധി കേരളത്തിലെ എല്ലാ കർഷകർക്കും അവകാശപ്പെട്ടതാണ്. പക്ഷേ അതിനുള്ള അപേക്ഷകൾ നമ്മുടെ കൃഷിഭവനുകളിൽ സ്വീകരിച്ചതിന് ശേഷം കെട്ടുകെട്ടായി കൃഷിഭവനുകളിൽ അടുക്കി വെച്ചിട്ടുള്ളത് ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റിൽ നമ്മൾ സമർപ്പിച്ചിട്ടില്ല, കേരളം സമർപ്പിച്ചിട്ടില്ല. അപ്പോൾ കേരള ഗവൺമെന്റ് കേരളത്തിലെ കൃഷിഭവനുകളിൽ ആയിരത്തിലധികം കൃഷിഭവനുകളിൽ കെട്ടിവച്ചിരിക്കുന്ന അപേക്ഷകൾ കേന്ദ്ര ഗവൺമെന്റിന് കൈമാറിയാൽ മാത്രമേ അതിൽ നിന്ന് സൂക്ഷ്മ പരിശോധന നടത്തി കർഷകർക്ക് കൃഷി സമ്മാൻ നിധി കൊടുക്കാൻ പറ്റൂ. കേന്ദ്രം കാർഷിക വിളകൾക്ക് കൃത്യമായി താങ്ങുവില നൽകുമ്പോൾ കേരളം താങ്ങുവില കേവലം പ്രഖ്യാപനത്തിൽ ഒതുക്കിയെന്നും എല്ലാ വിളകൾക്കും കേന്ദ്രം ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ടെങ്കിലും കേരളം അതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ലെന്നും അഡ്വക്കേറ്റ് ജയസൂര്യൻ ചൂണ്ടിക്കാട്ടി. കോവിഡ് സാഹചര്യത്തിൽ കാർഷിക കടങ്ങൾ എഴുതി തള്ളണം, കർഷകർക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കണം, മോദി സർക്കാർ അനുവദിച്ച കിസാൻ സമ്മാൻ നിധി അട്ടിമറിക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് വി ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. ബിജെപി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ പി കെ വാസുദേവൻ, എം ആർ സജീവ്, എൽ പി ജയചന്ദ്രൻ, ടി കെ അരവിന്ദ് ദർശൻ, വി ആർ ബൈജു, ഡി പ്രസന്നകുമാർ, പി കെ രഞ്ജിത്ത്, ബിന്ദു വിനയകുമാർ, സുഭാഷ് പറമ്പിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. സമരത്തിന്റെ ഭാഗമായി ചെത്തിപ്പുഴ കൃഷിഭവനു മുമ്പിൽ നടന്ന പ്രതിഷേധ ധർണ ബിജെപി സംസ്ഥാന സമിതി അംഗം കെ ജി രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. വലിയ പ്രചരണം കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും അഴിച്ചു വിട്ടുവെങ്കിൽ യാഥാർത്ഥ്യം എന്താണ്? കൃഷിക്കാരന്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് 2000 രൂപ 4 മാസം കൂടുമ്പോൾ വരും, 3 തവണയായിട്ട് 6000 രൂപ കിട്ടുന്ന പദ്ധതി അട്ടിമറിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും അവര് നിന്ന് പഞ്ചായത്ത് ഓഫീസ് കൃഷിഭവന്റെ മുന്നിൽ നിന്ന് അതെല്ലാം മേടിച്ചെടുത്ത ഒരു അനുഭവമാണ്. കർഷക മോർച്ച വാഴപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ബിജെപി നിയോജകമണ്ഡലം ഉപാധ്യക്ഷൻ എം പി രവി, ബിജു മങ്ങാട്ടുമടം, കെ ഡി കുഞ്ഞുമോൻ, എം കെ ദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി ചാസിന്റെ ഖാദി ഭവൻ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഓണം ബക്രീദ് ഫെസ്റ്റിന് തുടക്കമായി. ചങ്ങനാശ്ശേരിയിൽ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA പള്ളിക്കുട്ടമയിൽ തോമസ് കെ തോമസ് MLA ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഖാദി ഗ്രാമവ്യവസായ കമ്മീഷൻ്റെയും കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിൻ്റെയും സഹകരണത്തോടെയാണ് ചാസിൻ്റെ ഖാദി ഭവനുകളിൽ ഓണം ബക്രീദ് ഖാദി വസ്ത്ര കരകൗശല ഫർണിച്ചർ ഫെസ്റ്റ് ആരംഭിച്ചത്. ചങ്ങനാശ്ശേരി അരമനപ്പടി ഖാദി ഭവനിൽ ആരംഭിച്ച ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA നിർവഹിച്ചു. ഓണം വരുമ്പോൾ ഓണത്തിൻ്റെ ഒരു തള്ളൽ മാമിത്തിയിലച്ഛൻ പറഞ്ഞ പോലെ ഒത്തിരിയേറെ സംരംഭങ്ങളുണ്ട്. പക്ഷേ ജനങ്ങളെ ഇത്രയുമധികം സഹായിക്കുന്ന, പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് നമ്മുടെ ചാസ്. 16 ഭവനങ്ങളിലും നമ്മുടെ മിക്കവാറുമുള്ള എല്ലാ ഇടവകളിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടന്നു പോകുന്നുണ്ട്. യോഗത്തിൽ അതിരൂപതാ സഹായമിത്രന്മാർ തോമസ് തറയിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭാ അധ്യക്ഷ സന്ധ്യാ മനോജ് ആദ്യ വിൽപ്പനയും വാർഡ് കൗൺസിലർ ബീന ജിജൻ ഖാദി തൊഴിലാളികൾക്കുള്ള ഇൻസെൻറ്റീവ് വിതരണ ഉദ്ഘാടനവും നിർവഹിച്ചു. ഇന്ത്യൻ ബാങ്ക് മാനേജർ തോമസ് ആന്റണി, ചാസ് പ്രസിഡന്റും അതിരൂപത വികാരി ജനറലുമായ മോൺസന്യൂർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ, ചാസ് ഡയറക്ടർ ഫാദർ തോമസ് കുളത്തുങ്കൽ, ഖാദി ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരത്തിൽ, അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ജോർജ് പനക്കേഴം, ഫാദർ ആൻസിലോ ഇലിഞ്ഞിപ്പറമ്പിൽ, ചാസ് ഖാദി ജനറൽ മാനേജർ പീറ്റർ ചാക്കോ, ഖാദി വിദ്യാലയം വൈസ് പ്രിൻസിപ്പൽ ജെയിംസ് ഡൊമിനിക്, ഖാദി ഭവൻ മാനേജർ തോമസ് കറിയ എന്നിവർ സംസാരിച്ചു. പള്ളിക്കുട്ടുമ ഖാദി ഭവനിൽ ആരംഭിച്ച ഫെസ്റ്റിന്റെ ഉദ്ഘാടനം കുട്ടനാട് MLA തോമസ് കെ തോമസ് നിർവഹിച്ചു. ഖാദി വളരെ നല്ല കാര്യമാണ്. ഞാനും ഖാദിയായിരുന്നുകൊണ്ട് എനിക്ക് ഇനി ആലപ്പുഴ വരെ പോകേണ്ടവരെല്ലാം ഇവിടെ നിന്ന് മേടിക്കാവുള്ളൂ. അപ്പം എന്തായിരുന്നാലും വളരെ നല്ല രീതിയിൽ ഇതൊരു സംവിധാനമായിട്ട് വളരട്ടെ. ഈ ഫർണിച്ചർ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ, ചാസ് ഫർണിച്ചർ വളരെ നല്ല രീതിയിൽ അതിനും പിന്നെ നല്ല രീതിയിലുള്ള പുരോഗതി ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുകയും എല്ലാ കയറ്റാങ്ങളും തരാൻ ശ്രമിക്കുകയും ചെയ്യും. എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ ദേശത്തെ ഇതൊരു പ്രത്യേകതയായി വളരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് അതിനുള്ള കൃപയും
അതിനുള്ള പ്രത്യേക കഴിവും തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഔദ്യോഗികമായിട്ട് ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നു. ചമ്പക്കുളം സെന്റ് മേരീസ് ബസലിക്ക വികാരി ഫാദർ ഗ്രിഗറി ഓണംകുളം അധ്യക്ഷനായിരുന്നു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ജലജകുമാരി ആദ്യ വിൽപ്പന നടത്തി. രാമഗിരി ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ സിബി മൂലംകുന്നം ഡിസ്കൗണ്ട് കൂപ്പണിന്റെ വിതരണം ഉദ്ഘാടനം ചെയ്തു. ജാസ് ഖാദി ജനറൽ മാനേജർ ജോൺ സക്രിയാസ്, മാനേജർ ഫിൽസൺ ജോസഫ് എന്നിവർ സംസാരിച്ചു. ആഗസ്റ്റ് 31 വരെയാണ് ഫെസ്റ്റ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുമ്പിൽ ധർണ നടത്തി. കഴിഞ്ഞ ദിവസം നടന്ന സമരപരിപാടി CPI ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികൾക്കായി പുതിയ പാക്കേജ് പ്രഖ്യാപിക്കുക, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കടകൾ തുറക്കാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സമരം നടത്തിയത്. വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ടി ജെ ആഞ്ചലോസ് പറഞ്ഞു. മഹാപ്രളയവും അതിനുശേഷമുള്ള പ്രളയവും രണ്ട് ഘട്ടങ്ങളിലായി കോവിഡ് വ്യാപനം ഉണ്ടായതോടുകൂടി വലിയ തകർച്ചയാണ് വ്യാപാരികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ വ്യാപാരികൾ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിയ ആളുകളുണ്ട്, സ്വകാര്യ വ്യക്തികളിൽ നിന്ന് കടമെടുത്ത ആളുകളുണ്ട്. ആ വായ്പ തിരിച്ചടക്കാൻ കഴിയുന്നില്ല, വാടക തിരിച്ചടക്കാൻ കഴിയുന്നില്ല, ഇലക്ട്രിസിറ്റി ചാർജ് അടക്കാൻ കഴിയുന്നില്ല, വാട്ടർ ചാർജ് അടക്കാൻ കഴിയുന്നില്ല, കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്കുള്ള വേതനം കൊടുക്കാൻ കഴിയുന്നില്ല. അവരുടെ കുടുംബങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്, പട്ടിണിയിലാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു പാക്കേജ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. വ്യാപാരി വ്യവസായി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ബി നസീർ അധ്യക്ഷനായിരുന്നു. ഇ ഇസ്ഹാഖ്, ഇ നൌഫൽ, കമാൽ നൌഷാദ്, നൂറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡൽഹിയിൽ ക്രൈസ്തവ ദേവാലയം തകർത്ത സംഭവത്തിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധവുമായി വെളിയനാട് സെന്റ് സേവിയേഴ്സ് മാതൃപിതൃവേദിയും മീഡിയ സെല്ലും. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന പ്രതിഷേധ പരിപാടി ചങ്ങനാശ്ശേരി അതിരൂപത ഫാമിലി അപ്പോസ്റ്റലേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ടിജോ പുത്തൻപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ അന്ധേരിയിൽ ഒരു കത്തോലിക്ക ദേവാലയം വേണ്ടത്ര മുന്നറിയിപ്പുകളൊന്നും നൽകാതെ നശിപ്പിച്ചതിൻ്റെ പേരിലുള്ള ഞങ്ങളുടെ പ്രതിഷേധമാണ് ഇവിടെ അരങ്ങേറുന്നത്. ഇന്ത്യയിലെ കത്തോലിക്ക സമൂഹത്തോടും ക്രൈസ്തവരോടും നടത്തുന്ന ഇത്തരത്തിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട തരത്തിലുള്ള ആക്രമണങ്ങളെ ഞങ്ങൾ ഏറെ ആത്മാർത്ഥതയോടെ ഞങ്ങൾ പ്രതിഷേധമറിയിക്കുകയാണ്. നമുക്ക് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്ന ഏത് മതത്തിൽ വിശ്വസിക്കാനും ആ വിശ്വാസം ഏറ്റുപറയാനും പ്രാർത്ഥിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള ഒരു ഭരണഘടന ഉറപ്പു തരുന്ന സ്വാതന്ത്ര്യത്തിനാണ് ഇത് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത്. 13 വർഷത്തോളമായി ദിവ്യബലിയും ആരാധനയും നടക്കുന്ന പള്ളിയും അനുബന്ധ കെട്ടിടങ്ങളും തകർക്കുന്ന ദൃശ്യങ്ങൾ ഹൃദയഭേദകമാണ്. ആരാധനാ വസ്തുക്കളടക്കം തകർക്കപ്പെട്ടത് ഏറെ ദുഃഖമുണ്ടാക്കുന്നതായും ഫാദർ ടിജോ പുത്തൻപറമ്പിൽ പറഞ്ഞു. പ്രതിഷേധ യോഗത്തിൽ മാതൃവേദി പ്രസിഡന്റ് ജോളിമ സിബിച്ചൻ അധ്യക്ഷയായിരുന്നു. ബിനു കുര്യാക്കോസ്, ലൂസിയാമ ചേന്നാട്ടശ്ശേരി, മറിയാമ്മ അലക്സാണ്ടർ, ലിനിയമ്മ ടോമി, കൊച്ചുമോൾ പീറ്റർ, ദീപ ജെയ്മോൻ, തങ്കമ്മ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പള്ളികളിൽ ജുമാ ബലിപ്പെരുന്നാൾ നിസ്കാരങ്ങൾക്ക് അനുവാദം നൽകണമെന്ന ആവശ്യവുമായി ആലപ്പുഴ കളക്ടറേറ്റിന് മുമ്പിൽ സമസ്തയുടെ പ്രതിഷേധം. മറ്റു മേഖലകളിൽ ഇളവുകൾ നൽകുമ്പോഴും വിശ്വാസികളെ സർക്കാർ പരിഗണിക്കുന്നില്ലെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹദിയത്തുല്ലാഹ് തങ്ങൾ ആരോപിച്ചു. 4000 പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന പള്ളികളിൽ പോലും വെറും 40 പേരെ കയറ്റില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണ്? പ്രതിഷേധിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടായത് കൊണ്ടാണ് ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ ഇവിടെ പ്രതിഷേധിക്കുന്നത്. ഒരുപാട് വിദേശത്തുള്ള പഠനങ്ങൾ ഉൾപ്പെടെ പഠനത്തിന് ഇത് അശാസ്ത്രീയമാണെന്നാണ്, നമ്മുടെ സിസ്റ്റം ശരിയല്ല എന്നുള്ളത്. എന്നിട്ടും ഈ ആരൊക്കെയാണോ ഇതിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് അറിയാൻ പറ്റി. ഭരണകർത്താക്കളെ ഉപദേശിക്കുന്നത് ആരാണെന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും ഈ ഒരു ഭരണകർത്താക്കൾ കാണിക്കുന്ന നീതി നിഷേധത്തിനെതിരെ സമസ്ത കേരള ജംഇയ്യത്തുലമാ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് കേരളമൊട്ടാകെ. 40 പേർ പങ്കെടുക്കേണ്ട വെള്ളിയാഴ്ചയിലെ നിസ്കാരം മുടങ്ങുന്നത് വിശ്വാസികൾക്ക് വേദനയുണ്ടാക്കുന്നതാണ്. മറ്റു മേഖലകളിൽ യഥേഷ്ടം ഇളവുകൾ നൽകുമ്പോൾ ഇക്കാര്യം സർക്കാർ പരിഗണിക്കാത്തത് ശരിയല്ല. ബലിപ്പെരുന്നാൾ നിസ്കാരത്തിന് കൂടി ഇളവ് നൽകാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നും തങ്ങൾ ആവശ്യപ്പെട്ടു. SKSSF ജില്ലാ പ്രസിഡന്റ് സയ്യിദ് അബ്ദുല്ലാഹ് തങ്ങൾ, ജംഇയ്യത്തുൽ മുൽഅല്ലിമീൻ ജില്ലാ പ്രസിഡന്റ് PA ഷിഹാബുദ്ദീൻ മുസ്ലിയാർ, മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കമാൽ എം മാക്കീൽ, ഇബ്രാഹിംകുട്ടി വിളക്കേഴം, സിറാജുദ്ദീൻ ഫൈസി, സിറാജുദ്ദീൻ അഷ്റഫി, സിയാദ് വലിയകുളം എന്നിവർ സംസാരിച്ചു. സമസ്ത ഏകോപന സമിതി സംസ്ഥാന തലത്തിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് ജില്ലയിലെ കളക്ടറേറ്റിന് മുമ്പിലും വിവിധ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകൾക്ക് മുമ്പിലും പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിച്ചത്.
നാലു വർഷം മുമ്പുണ്ടായ പ്രളയത്തിൽ തകർന്ന വീട്ടിൽ ദുരിതങ്ങളോട് പൊരുതുന്ന വൃദ്ധജീവിതങ്ങൾ അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുന്നു. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കഞ്ഞിക്കണ്ടം ജീരകക്കുന്നിൽ ചന്ദ്രനും ഹൃദ്രോഗിയായ ഭാര്യ മീനാക്ഷിയുമാണ് തകർന്ന വീട്ടിൽ ജീവിത പ്രതിസന്ധികളോട് പടവെട്ടുന്നത്. കൂലിപ്പണിക്കാരനായ ചന്ദ്രന് പ്രായാധിക്യം അലട്ടുന്ന അസുഖങ്ങളാൽ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ പട്ടിണിയും ഈ കൂരയിലേക്ക് ചേക്കേറിക്കഴിഞ്ഞു. വോട്ട് തേടി വരുന്നവർ സുരക്ഷിത ഭവനമെന്ന സ്വപ്ന വാഗ്ദാനം ഇവർക്ക് മുമ്പിൽ വയ്ക്കുമെങ്കിലും വാഗ്ദാനങ്ങൾ ജലരേഖകളായി മാറുകയാണ്. ആദ്യം നിന്ന നെമ്പറിനോട് പറഞ്ഞു സഹായം ചെയ്യണം, വോട്ട് ചോദിച്ചു വരുമ്പം ജയിക്കുവാണ് പേര വെച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ എത്ര നെമ്പറന്മാരോ എത്ര നെമ്പറന്മാർ ഇവിടെ ജയിച്ചു പോയാണ് വരുമ്പോൾ ഇതൊക്കെയാ നിങ്ങൾക്ക് ചെയ്തു തരാ, ഞങ്ങളെ ജയിപ്പിച്ച വിട്ടാ മതി, ജയിപ്പിച്ചു വിടുന്ന മാളിയെ പണിയെന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇത് കൂടുതൽ എന്നാ പറയാനാ, എന്റെ മെമ്പർമാർ എവിടെല്ലാം പോയിട്ടുണ്ടോ അറിയോ, കളക്ടറിനെ വിളിച്ചിട്ടുണ്ട് രണ്ടു വട്ടം എടുത്തു, ഇത് കാരണം എടുക്കത്തില്ലെന്ന് പറഞ്ഞു. പഞ്ചായത്തിലെ എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങി നടക്കുന്നുണ്ട്, പോലീസ് സ്റ്റേഷന് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ജീവിതം മരണമുള്ളൂ, അല്ലാതെ എന്നാ ചെയ്യാ, നമുക്ക് എങ്ങോട്ട് പോകാനാ? ചേടാ മോള് മൂത്ത മോള് വാടകയ്ക്കാ, വെള്ളക്കൂഴിയില്ല ഇന്റെ താഴെ. ഞാൻ ഈ തെങ്ങേലും ഈ ചെറിയ പണിക്കൊക്കെ പോയി ജീവിതം കഴിയണം, പത്ത് പൈസ നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്നത്. എന്റെ എന്റെ വീണാൽ എന്റെ ഭാര്യയുടെ മൂന്നത്തെ വീടിനുള്ളൂ. മൂന്ന് പെൺമക്കളെയും വിവാഹം ചെയ്ത് അയച്ചതോടെ തകർന്ന ഈ കൂരയിൽ ചന്ദ്രനും മീനാക്ഷിയും മാത്രമായി. ചോർന്നൊലിക്കുന്ന കൂരയിൽ ഭക്ഷണം പാകം ചെയ്യാൻ പോലും കഴിയാതെ ഈ വൃദ്ധജീവിതങ്ങൾ നിസ്സഹായതയുടെ കണ്ണീർ തൂകുമ്പോൾ അധികൃതർ ഇനിയെങ്കിലും ഇവർക്ക് നേരെ കരുണയുടെ കണ്ണുകൾ തുറക്കേണ്ടിയിരിക്കുന്നു. ഇടവേള കെസിബി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരളത്തിന് നെല്ലറയായ കുട്ടനാട്ടിൽ നമ്മുടെ തനത് കലാസങ്കല്പങ്ങൾക്ക് മാറ്റൊലി കൂട്ടിക്കൊണ്ട് ജീവ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ ഇപ്പോൾ മാമ്പുഴക്കരിയിൽ. എല്ലാവിധ തടി, സ്റ്റീൽ, പ്ലാസ്റ്റിക് ഫർണിച്ചറുകളുടെയും പ്രമുഖ കമ്പനികളുടെ മെത്തകളുടെയും വിപുലമായ ശേഖരം. ഓർഡർ അനുസരിച്ച് കിച്ചൺ കബോർഡ് വർക്കുകൾ, കട്ടള, ജനൽ, അലങ്കാര ഡോറുകൾ, കൊത്തുപണികൾ എന്നിവ ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ചു നൽകുന്നതാണ്. സ്വന്തം പണിശാലയിൽ നിർമ്മിച്ചു നൽകുന്ന എല്ലാ ഫർണിച്ചറുകൾക്കും ആജീവനാന്ത ഗ്യാരണ്ടി വാഗ്ദാനം ചെയ്യുന്ന കേരളത്തിലെ തന്നെ ആദ്യ സ്ഥാപനം ജീവ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ, ബ്ലോക്ക് ജംഗ്ഷന് സമീപം, മാമ്പുഴക്കരി, ആലപ്പുഴ. ഫോൺ 9656685898. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം കൊച്ചുപുരയിൽ ഫർണിച്ചർ, തൃക്കൊടുത്താനം, ചങ്ങനാശ്ശേരി. നവജാത ശിശുക്കൾ മുതൽ 7 വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള എല്ലാവിധ പ്രോഡക്റ്റുകളുമായി ഇന്ത്യയിലെ നമ്പർ വൺ ആയ firstcry.com ഷോറൂം ചങ്ങനാശ്ശേരി പെരുന്ന MC റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉന്നത ഗുണനിലവാരമുള്ള ബേബി കെയർ പ്രോഡക്റ്റുകളുമായി ഇന്ത്യയിലെ നമ്പർ വൺ ബ്രാൻഡായ firstcry.com ൽ ക്ലോത്ത്സ് ആൻഡ് ഷൂസ്, ടോയ്സ്, ബേബി ഗിയർ പ്രോഡക്ട്സ്, ബാത്ത് ആൻഡ് സ്കിൻ കെയർ പ്രോഡക്ട്സ്, ഫീഡിംഗ് ആൻഡ് നഴ്സിംഗ്, നഴ്സറി, ഡൈപ്പറിംഗ് എന്നിവയുടെ ഏറ്റവും മികച്ച ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നവജാത ശിശുക്കൾ മുതൽ 7 വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള എല്ലാവിധ പ്രോഡക്റ്റുകളുമായി ഇന്ത്യയിലെ നമ്പർ വൺ ആയ firstcry.com ഷോറൂം ചങ്ങനാശ്ശേരി പെരുന്ന MC റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉന്നത ഗുണനിലവാരമുള്ള ബേബി കെയർ പ്രോഡക്റ്റുകളുമായി ഇന്ത്യയിലെ നമ്പർ വൺ ബ്രാൻഡായ firstcry.com ൽ ക്ലോത്ത്സ് ആൻഡ് ഷൂസ്, ടോയ്സ്, ബേബി ഗിയർ പ്രോഡക്ട്സ്, ബാത്ത് ആൻഡ് സ്കിൻ കെയർ പ്രോഡക്ട്സ്, ഫീഡിംഗ് ആൻഡ് നഴ്സിംഗ്, നഴ്സറി, ഡൈപ്പറിംഗ് എന്നിവയുടെ ഏറ്റവും മികച്ച ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഹലോ, എന്തായി, ക്യാഷ് റെഡിയായോ? ആ, റെഡിയായി. സത്യമായിട്ടും? നിന്റെ അമ്മയുടെ തീരുമാനം ശരി. പ്രിൻസിൽ നിന്ന് വാങ്ങിയ ഗോൾഡ് 916 ആയതുകൊണ്ട് അതിന് കൂടുതൽ പണം കിട്ടി. അതുകൊണ്ട് ഇനി നമ്മൾ ആദ്യം കണ്ട ആ വലിയ വില്ല തന്നെ വാങ്ങും. കരിയർ സെലക്ട് ചെയ്തത് അമ്മയോ അച്ഛനോ? അതെ, പക്ഷേ നിനക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെ കിട്ടിയില്ലേ? കല്യാണ ചെറുക്കനെയും നിങ്ങൾ തന്നെ തീരുമാനിച്ചു. ചെറുക്കനെ നിനക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തല്ലോ. വെഡിങ് ഡ്രസ് സെലക്ട് ചെയ്യുന്നത് ചെറുക്കന്റെ വീട്ടുകാര്. അപ്പൊ പിന്നെ എനിക്ക് സെലക്ട് ചെയ്യാൻ ഒന്നുണ്ട്, അതും അറിയാം. മക്കളുടെ മനസ്സറിഞ്ഞ് അവർക്ക് ശരിയായത് തിരഞ്ഞെടുത്ത് നൽകുവാൻ മാതാപിതാക്കൾക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അമ്മേ,
അമ്മയുടെ തീരുമാനമാ ശരി. നല്ലതെന്ന് തോന്നുന്നതല്ല, നല്ലതെന്ന് ഉറപ്പുള്ളതല്ലേ മുതിർന്നവർ തിരഞ്ഞെടുക്കേണ്ടത്? പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. വേണാട്ടുകാട് DYFI യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുളിങ്ങുന്ന് പഞ്ചായത്ത് 1-ാം വാർഡിലെ നിർധന വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്തു. ചേന്നങ്കരിയിൽ നടന്ന ചടങ്ങിൽ MLA തോമസ് കെ തോമസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്ത് വളരെ നല്ല കാര്യമാണ്. മറ്റുള്ളവരുടെയും ഈ പ്രചോദനം ഒന്ന് കൈക്കൊണ്ടിരുന്നത് നല്ലതായിരുന്നു. ഈ രീതിയിൽ എല്ലാവരും ചെയ്തിരുന്നെങ്കിൽ MLA തന്നെ കുറച്ച് ഭാരം കുറഞ്ഞ വിദ്യാഭ്യാസം. എന്തായിരുന്നാലും ഇതൊരു നല്ല പ്രവർത്തനമായിട്ട് അംഗീകരിക്കുന്നു. അത് കൂടുതൽ നല്ല രീതിയിൽ ചെയ്യുവാൻ ഞങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സഹായം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അല്ലാത്ത രീതിയിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിന് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുവാൻ DYFI പ്രവർത്തകരുടെ ശ്രമഫലമായി 5 സ്മാർട്ട് ഫോണുകളാണ് നൽകാനായത്. ഉദ്ഘാടന ശേഷം കുട്ടികളുടെ വീടുകളിൽ ഫോണുകൾ എത്തിച്ചു നൽകി. യൂണിറ്റ് അംഗങ്ങളായ ചാക്കോ മൈക്കിൾ, അഭിലാഷ് സെബാസ്റ്റ്യൻ, സനീഷ് ബാബു, തരുൺ ലാൽ, സനീഷ് ദേവസ്യ, തനൂപ് ലാൽ, അതുൽ, ആശിഷ്, ജെറിൻ തോമസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മാതൃകാ പ്രവർത്തനം. കുറിച്ചി പഞ്ചായത്ത് 14-ാം വാർഡിൽ കുമരംകുളം പുതുപ്പറമ്പ് വീട്ടിൽ 9 വയസ്സുള്ള ദേവനന്ദന്റെ ശസ്ത്രക്രിയയ്ക്കായി ധനസമാഹരണം നടത്തിയപ്പോൾ 37 ലക്ഷം രൂപ പിരിഞ്ഞു കിട്ടിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത സുശീലൻ അറിയിച്ചു. അകമഴിഞ്ഞ് സഹായിച്ച എല്ലാവരോടും പ്രസിഡന്റ് നന്ദി പറഞ്ഞു. കുറിച്ചി പഞ്ചായത്ത് 14-ാം വാർഡിൽ കുമരംകുളം പുതുപ്പറമ്പ് വീട്ടിൽ അനീഷിന്റെയും ഷാരിയുടെയും മകനാണ് ദേവനന്ദൻ. രക്താർബുദ ബാധിതനായ ദേവനന്ദന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന് 40 ലക്ഷത്തോളം രൂപ ചെലവ് വരും. ഈ തുക കണ്ടെത്താൻ യാതൊരു മാർഗവുമില്ലാതെ വിഷമിക്കുകയായിരുന്നു ദേവനന്ദന്റെ വീട്ടുകാർ. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും മുൻകൈയെടുത്ത് 501-അംഗ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണത്തിനൊരുങ്ങിയത്. ഒരു അഭ്യർത്ഥനയുമായി ഞാൻ നിങ്ങളുടെ മുൻപിലെത്തിയിരുന്നു. അത് കുറിച്ചി ഗ്രാമപഞ്ചായത്തിലെ ദേവനന്ദൻ എന്ന കുട്ടിയുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടായിരുന്നു. പ്രിയപ്പെട്ട ദേവനന്ദൻ്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് 40 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്നും അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചാണ് ഞാൻ എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ 11-ാം തീയതി ഞായറാഴ്ച കുറിച്ചി പഞ്ചായത്തിലെ 20 വാർഡിലും പൊതുപിരിവിനിറങ്ങുകയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മതങ്ങൾക്കതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി ചേർന്നുകൊണ്ട് നമ്മുടെ ദേവനന്ദൻ ആവശ്യമായ തുക സംഘടിപ്പിച്ച് തന്നിരിക്കുകയാണ്. 37 ലക്ഷത്തോളം രൂപ നമുക്കതിൻ്റെ ഭാഗമായി ലഭിച്ചിട്ടുണ്ട്. ഇത് കുറിച്ചി ഗ്രാമപഞ്ചായത്തിൽ നിന്നും മറ്റു പഞ്ചായത്തുകളിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി സഹകരിച്ച പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാർക്കും കുറിച്ചി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള ഹൃദ്യമായ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ജൂലൈ 11 ഞായറാഴ്ചയായിരുന്നു ധനസമാഹരണം. പഞ്ചായത്തിലെ 20 വാർഡുകളിലും അന്നേ ദിവസം പണപ്പിരിവ് നടത്തി. 37 ലക്ഷം രൂപ സമാഹരിക്കാനായെന്ന് പ്രസിഡന്റ് സുജാത സുശീലൻ അറിയിച്ചു. പഞ്ചായത്തിൽപ്പെട്ടവരും അല്ലാത്തവരുമായി നിരവധി പേർ അകമഴിഞ്ഞ് സഹായിച്ചെന്ന് പ്രസിഡന്റ് പറഞ്ഞു. സഹായിച്ച എല്ലാവരോടും പ്രസിഡന്റ് നന്ദി അറിയിച്ചു. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ ആഹ്വാനപ്രകാരം ചങ്ങനാശ്ശേരിയിൽ ഉപവാസയജ്ഞം നടത്തി. വിവിധ ഗാന്ധിയൻ സംഘടനകൾ പരിപാടിയിൽ പങ്കെടുത്തു. കേരള ഗാന്ധി ഫോറം പ്രസിഡന്റ് ജസ്റ്റിൻ ബ്രൂസ്, മഹാത്മാഗാന്ധി സേവാ കേന്ദ്രം പ്രസിഡന്റ് TS സലീം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഏകദിന ഉപവാസയജ്ഞം. എല്ലാ സ്ത്രീ സമൂഹങ്ങൾക്കും വേണ്ടി ഉള്ള നമ്മുടെ ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപന പ്രകടനമാണ് ഈ ചെറിയ ലളിതമായ ചടങ്ങിൽ നമ്മളിവിടെ നടത്തുന്നത്. മൈത്രി ഗോപികൃഷ്ണൻ, TM ഫസലുദ്ദീൻ, PV മാത്യു, ആശംസ് ജി കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. സ്ത്രീ സംരക്ഷണം സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമായി മാറണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ഫലപ്രദമായി ഇടപെടാൻ സർക്കാരിനും വനിതാ സംഘടനകൾക്കും കഴിയണമെന്നും അവർ പറഞ്ഞു. മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരരംഗത്തെ കടന്നു വന്നതോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമരരംഗത്ത് സ്ത്രീ സാന്നിധ്യം ശക്തമായി തീർന്നത്. മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും അതോടൊപ്പം തന്നെ പ്രവർത്തന മാർഗങ്ങളുമെല്ലാം സത്യത്തിൽ അധിഷ്ഠിതമായിരുന്നു. സത്യത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി അദ്ദേഹം അഹിംസയുടെ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ഗാന്ധിജി എപ്പോഴും ഉറച്ചു പറയുന്ന ഒരു കാര്യം, ഒരു സത്യവിശ്വാസിക്കൊരിക്കലും തൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മോശമായ രീതിയിലേക്ക് വഴിചലിക്കുവെങ്കിൽ അദ്ദേഹം സത്യത്തെ വഞ്ചിക്കുന്നു എന്നുള്ളതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച 13,750 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു.
10,697 പേർ രോഗമുക്തി നേടി. ടി പി ആർ 15 മുകളിലുള്ള 205 പ്രദേശങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. കോട്ടയം ജില്ലയിൽ 800 പേർക്കും ആലപ്പുഴയിൽ 750 പേർക്കും പത്തനംതിട്ടയിൽ 372 പേർക്കുമാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. കൂട്ടപ്പരിശോധന ഉൾപ്പെടെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 130,390 സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.55%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 130 മരണങ്ങൾ കൂടി COVID-19 മൂലമെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകമരണസംഖ്യ 15,155. വെള്ളിയാഴ്ച രോഗം സ്ഥിരീകരിച്ചവരിൽ 12,884 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 725 പേരുടെ സമ്പർക്ക പശ്ചാത്തലം വ്യക്തമല്ല. 78 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 10,697 പേർ രോഗമുക്തി നേടിയതോടെ ചികിത്സയിലുള്ളവരുടെ 121,944. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 397,164 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ 303 പേരും ആലപ്പുഴയിൽ 632 പേരും കോട്ടയത്ത് 739 പേരും രോഗമുക്തി നേടി. ബക്രീദ് പ്രമാണിച്ച് ജൂലൈ 18, 19, 20 തീയതികളിൽ സംസ്ഥാനത്ത് ലോക്ഡൌണിനും നിയന്ത്രണങ്ങൾക്കും ഇളവുണ്ടാകും. ഈ ദിവസങ്ങളിൽ ABC വിഭാഗങ്ങളിൽപ്പെടുന്ന മേഖലകളിൽ അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് പുറമെ തുണിക്കട, ചെരുപ്പുകട, ഇലക്ട്രോണിക് ഷോപ്പുകൾ, ഫാൻസി ഷോപ്പുകൾ, ജ്വല്ലറികൾ എന്നിവയും രാത്രി 8 മണിവരെ തുറക്കുന്നതിന് അനുമതി നൽകും. തലവടി ഗവൺമെന്റ് ഹൈസ്കൂൾ പാലത്തിന് താഴെ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് യുവാക്കൾ മാതൃകയായി. അരനൂറ്റാണ്ട് പിന്നിട്ട പാലത്തിന്റെ തൂണുകൾ അപകടാവസ്ഥയിലായ സാഹചര്യത്തിലാണ് യുവാക്കളുടെ ഇടപെടൽ. കാലവർഷത്തെ തുടർന്നുണ്ടായ കിഴക്കൻ വെള്ളത്തിന്റെ വരവിൽ പമ്പാ നദിയുടെ കൈവഴിയായ പ്രധാന തോടിന് കുറുകെയുള്ള പാലത്തിന് താഴെയാണ് പുല്ലും തടിക്കഷ്ണങ്ങളും പ്ലാസ്റ്റിക് മാലിന്യവും അടിഞ്ഞുകൂടിയത്. അരനൂറ്റാണ്ട് പിന്നിട്ട ഹൈസ്കൂൾ പാലത്തിന്റെ തൂണുകൾ അപകടാവസ്ഥയിലാണ്. വെള്ളപ്പൊക്ക സീസണിൽ പാലത്തിന്റെ താഴെ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്താണ് നാട്ടുകാർ പാലത്തെ സംരക്ഷിക്കുന്നത്. ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനവും സബ് പോസ്റ്റ് ഓഫീസ്, അംഗൻവാടി, കൃഷി ഓഫീസ്, വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസ് തുടങ്ങി നിരവധി സർക്കാർ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പാലത്തിന്റെ ഇരുകരകളിലുമായി സ്ഥിതി ചെയ്യുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്തിന്റെ നേതൃത്വത്തിൽ പാലം സംരക്ഷണ സംഘം രൂപീകരിച്ചാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യാറുള്ളത്. കെബിൻ, രാഹുൽ, അഭിജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് ഇക്കുറി പാലത്തിന് താഴെ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന സ്വപ്ന ജ്വല്ലറി ചെങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 4,525 രൂപ, പവന് 36,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെയും വിവിധ പഞ്ചായത്തുകളിലെയും ശുദ്ധജല വിതരണ ശൃംഖലയുടെ നവീകരണ പദ്ധതിക്ക് തുടക്കമാകുന്നു. പദ്ധതി നടപ്പാക്കുന്നത് 211.71 കോടി രൂപ ചെലവിൽ കിഫ്ബി സഹായത്തോടെ. പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം തികച്ചും ന്യായമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ആവശ്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും വാഗ്ദാനം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി കൃഷിഭവനുകൾക്ക് മുമ്പിൽ കർഷക മോർച്ചയുടെ പ്രതിഷേധ ധർണ. കേന്ദ്ര സർക്കാർ കർഷകർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ തടഞ്ഞുവെക്കുകയാണെന്ന ആരോപണവുമായി നേതാക്കൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.